കിറ്റക്സിന്റെ കടമ്പറയാർ മലിനീകരണത്തിനെതിരെ രണ്ടു മാസം മുമ്പ് കൊടുമ്പിരിക്കൊണ്ട സമരത്തിന് കളത്തിലിറങ്ങിയ ബി ജെ പി ഇപ്പോൾ സാബു മുതലാളിയുടെ വമ്പൻ വക്താക്കളായി മാറിയിരിക്കുന്നു. എന്തൊരത്ഭുതമാണിത്. ഇതാണ് പറയുന്നത്, സാഹചര്യത്തിനനുസരിച്ച് കാലുമാറുന്നവന്മാരാണ് അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവരാണ് ബി ജെ പി കാരെന്ന്. അക്ഷരാർത്ഥത്തിൽ കേരള ബി ജെ പി എന്ന് പറയുന്നത് തഞ്ചത്തിനനുസരിച്ച് ആടിക്കളിക്കുന്നവരാണ് എന്ന് അവർ കിറ്റക്സ് വിഷയത്തിലും തെളിയിക്കുകയാണ്. കേരള ജനതയെ നോക്കി കൊഞ്ഞനം കുത്തുന്ന കിറ്റക്സ് മുതലാളിക്ക് വേണ്ടി ഇപ്പോൾ ഓശാനപാടാൻ നടക്കുന്നതിന് പിന്നിൽ കിറ്റക്സിൻ്റെ നിയമവിരുദ്ധ നടപടികളെ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ എതിർക്കുന്നു എന്നതാണ് ബി ജെ പിക്ക് മുന്നിലുള്ള ഒരു ന്യായീകരണം. അവർ രണ്ടുപേരും എതിർക്കുന്നയാളായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. വേണമെങ്കിൽ ഭാരതരത്ന വരെ കൊടുത്തു കളയും സാബു മുതലാളിക്ക് ബി ജെ പിക്കാർ. അത്തരം ആവേശത്തോടു കൂടിയാണ് കൊണ്ടു നടക്കുന്നത്. അധികം നാളൊന്നുമായിട്ടില്ല, കടമ്പറയാർ മലിനപ്പെടുത്തുന്ന കിറ്റക്സ് കമ്പനിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ കുന്നത്തുനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിച്ചിട്ട് ആ കടമ്പറയാറിനെ ഇല്ലാതാക്കാൻ നടക്കുന്നവർക്ക് പിന്തുണ നൽകുന്നത് ഇവിടുത്തെ ഭരണകൂടവും പ്രതിപക്ഷവും ചേർന്നിട്ടാണ് എന്നുള്ള ആരോപണം ഉയർത്തിയായിരുന്നുവല്ലോ ബി ജെ പിയുടെ ആ സമരം. ആ സമരത്തിൽ നിന്ന് ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിലേക്ക് ബി ജെ പി എങ്ങനെ എത്തുന്നു. ഇപ്പോൾ സാബുവിനെ പിന്തുണയ്ക്കുമ്പോൾ കടമ്പറയാർ അങ്ങ് ശുചിയായി മാറിയോ? അത് പുണ്യനദിയായി മാറിയോ? ഇല്ലല്ലോ. ഇപ്പോഴും അവിടെ മാലിന്യം ഒഴുക്കി വിടുക തന്നെയാണ് കിറ്റക്സ് ചെയ്യുന്നത്. സുരേന്ദ്രൻ സതീശനെ പിണറായി വിജയൻ്റെ അടുത്തയാളായി ചിത്രീകരിക്കുന്നു. ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് ഒരു വ്യവസായിയെ ഇതാ അടിച്ച് ഓടിക്കുകയാണ് എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ യു പിയിൽ കൊണ്ടുപോകും, ഞങ്ങൾ ഗുജറാത്തിൽ കൊണ്ടുപോകും, ഞങ്ങൾ കർണാടകയിൽ കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം അപ്പാടെ തകർന്നിരിക്കുന്നുവെന്ന് സുരേന്ദ്രനും ബി ജെ പി നേതാക്കളും വിലപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ കുന്നത്തുനാട് നിയോജക മണ്ഡലം കമ്മിറ്റി കടമ്പറയാർ മലിനീകരിക്കുന്നതിനെതിരെ കിറ്റക്സിന് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ ആഹ്വാനം ചെയ്തതും അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റിട്ടതും. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എറണാകുളം ജില്ലയുടെ ജീവനദിയായ കടമ്പറയാർ മലിനമാക്കി ആറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്ന കിറ്റക്സ് കമ്പനിയുടെ പ്രകൃതിവിരുദ്ധ നിലപാടിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി സമരത്തിലേക്ക് കടക്കുകയാണ്. ഇവർ കടമ്പറയാറിനെ ഒഴുക്കിവിടുന്ന രാസമാലിന്യം സമീപത്തെ വയലുകളിലേക്ക് ഒഴുകിയെത്തി ഏക്കർ കണക്കിന് കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതെ കിടക്കുകയാണ്. ഇതുമൂലം കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. കടമ്പറയാറിൽ പരൽമീനുകൾ വരെ ഇല്ലാതായിരിക്കുന്നു. ജീവജാലങ്ങൾ ദിനം പ്രതി ചത്തുപൊങ്ങുന്നു. ആറിലിറങ്ങിയാൽ അല്ലെങ്കിൽ ആറിലെ ജലം കൈവഴിയായി ഒഴുകുന്ന തോടിലിറങ്ങിയാൽ ദേഹം മുഴുവൻ തടിച്ചു പൊങ്ങുന്നതായി നാട്ടുകാർ പറയുന്നു. ഒരു നദിയെ കൊന്ന് വ്യവസായം നടത്തുന്നവർ ഒന്ന് ഓർക്കുക, ഞാനും നിങ്ങളും ഇവിടെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ഇവിടെ തോടും കുളവും പുഴയും വേണം. 100 വ്യവസായശാലകൾ തുടങ്ങാം, പക്ഷേ ഒരു നദി ഇല്ലാതായാൽ പകരം മറ്റൊരു നദി എന്നില്ല. ഇങ്ങനെ പോയാൽ ഇനി വരുന്ന തലമുറ വെള്ളത്തിന് വേണ്ടി എന്തു ചെയ്യും? കുന്നത്തുനാട് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന 2020 സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരും 10 വർഷം ഭരിച്ച് കുന്നത്തുനാട് മണ്ഡലം കുളമാക്കിയ MLA VP സജീന്ദ്രനും ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഈ ആറിനെ വെന്റിലേറ്ററിൽ കിടത്തിയതിന് പ്രധാന ഉത്തരവാദികൾ ഇവരാണ്. 2020 കിറ്റക്സ് MD സാബുവിൻ്റെ സ്വന്തം പാർട്ടിയാണെന്നും മറക്കരുത്. കടമ്പറയാറിനെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, ഒരു നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ബി ജെ പി സമരത്തിനിറങ്ങുന്നത്. ഈ രാസമാലിന്യം സമീപ കിണറുകളിൽ എത്തിയിട്ടുള്ളതായി പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞു. പ്രകൃതിയെ ചൂഷണം ചെയ്തതിന് പ്രളയമെന്ന മഹാമാരിയിലൂടെ അറിഞ്ഞിട്ടും നമ്മൾ പഠിക്കുന്നില്ലല്ലോ എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് എഴുതി വച്ചത്. കടുത്ത സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ച ബി ജെ പി അതിൻ്റെ ഭാഗമായി ആലോചനകൾ കൂടിയാലോചനകൾ നടന്നു. സമരത്തിൻ്റെ പ്രാഥമിക ഘട്ടം ആരംഭിച്ചു. അതിനിടയിലാണ് പൊടുന്നനെ സർക്കാരും സാബുവുമായി ഇടയുന്നത്. യു ഡി എഫും സാബുവുമായി പരസ്യമായി പോർവിളിയിൽ ഏർപ്പെടുന്നത്. അപ്പോൾ പഴയ ശബരിമല സംഭവമൊക്കെ പോലെ തന്നെ നേരെ ഉൾട്ടയടിച്ചു ആശാന്മാർ. പണ്ട് പറഞ്ഞതും പണ്ട് എഴുതിയതും ഒന്നും
അവർ ഓർത്തില്ല. പക്ഷേ ജനങ്ങൾക്ക് അത് ഓർക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ശബരിമലയുടെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചത് അത് തന്നെയാണ്.